താങ്ക്സ് ആരതി, ജ്യൂസ് അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ്. എടാ, ഗീസർ ഓൺ ചെയ്യാൻ പോവല്ലേ? അതെ മോളെ. ഏട്ടൻ ജിമ്മിൽ നിന്ന് വന്നതിന് ശേഷം ജ്യൂസ് കുടിച്ച് കുളിക്കാൻ പോകുന്ന എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ശരി, എനിക്ക് വേണ്ടി ഇനി വേറെ എന്തൊക്കെയാ ചെയ്തതെന്നും കൂടെ പറ. വേറെ ഒന്നുമില്ല ഏട്ടാ, ഏട്ടൻ കുളിച്ചിട്ട് വന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. ഓക്കേ, ഡൺ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? അരിരൊട്ടിയാണ് ഏട്ടാ. വാവ്, അതെനിക്ക് ഇഷ്ടമാണെന്ന് ആരാ പറഞ്ഞേ? ഇതാരാ മോളെ പറഞ്ഞത്? വേറാരാ, നമ്മുടെ അമ്മ തന്നെ. കഴുതയാള് കൊള്ളാലോ. ഏട്ടാ, ഏട്ടാ, ഇന്ന് ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് പോവാണ്. എന്റെയും വിക്കിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാ വീട്ടിലേക്ക് പോണ്. മാത്രമല്ല, ചേട്ടത്തി പ്രഗ്നന്റ് ആയ സന്തോഷത്തിന് അമ്മ എല്ലാവരെയും ഊണിന് വിളിച്ചിട്ടുണ്ട്. യെസ്, ഇപ്രാവശ്യം ആദ്യം നീ നല്ലോണം ശ്രദ്ധിക്കണേ മോളെ. അതിനെ കുറിച്ച് ഓർത്തൊന്നും ചേട്ടൻ ടെൻഷൻ അടിക്കേ വേണ്ട. ഏടത്തെയും ഞാൻ നോക്കിക്കോളാം. താങ്ക്സ് ആരതി. ഏട്ടാ, ഞങ്ങളുടെ അമ്മ എല്ലാ തരത്തിലുള്ള കറികളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓഹോ, ഇതിനു വേണ്ടിയാണല്ലേ ആ കഴുത രാവിലെ ലീവ് അപ്ലൈ ചെയ്തത്. അപ്പൊ ഇന്ന് അവൾ ഓഫീസിലേക്ക് വരില്ല. ഏട്ടാ, ഒത്തിരി ചിന്തിക്കാൻ നിൽക്കണ്ട, ഏട്ടനെ ഒന്ന് വിളിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം ആയല്ലോ എന്റെ മോക്ക്. എത്രയും പെട്ടെന്ന് നല്ലൊരു ചെക്കനെ കിട്ടണമെന്ന് ചിന്തിക്കുകയായിരുന്നു. നിങ്ങളുടെ മോൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു പ്ലാനും ഇല്ല. അവൾക്ക് അവളുടെ അച്ഛനെ അമ്മയെ നന്നായിട്ട് നോക്കാനാ പ്ലാൻ. അതുകൊണ്ട് ഇപ്പൊ കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഞങ്ങൾ അച്ഛനമ്മയെ നോക്കുന്ന ഒരു ചെറുക്കനാണെങ്കിൽ എന്തുകൊണ്ട് നടത്തിക്കൂടാ? മകൻ നടത്തുന്ന പ്രോഗ്രാമിന് അച്ഛനും അമ്മയ്ക്കും ഇൻവിറ്റേഷൻ വേണോ? ഇവരാരോന്നറിയോ തനിക്ക്? എന്റെ സ്വന്തം അച്ഛനും അമ്മയും. ഇൻവൈറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരോട് ഈ രീതി പെരുമാറാൻ നാണോ ഇല്ലോടെ നിനക്ക്? നീ എങ്ങോട്ടാ കാണാ പോകുന്നേ? അന്ന് കല്യാണത്തിന് നീ ഉണ്ടായില്ല. ഇന്ന് മരുമകനും മോളും വരുന്നുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചപ്പോ നീ ഇന്നും ഇല്ല. അപ്പോഴേക്കും പോയിട്ട് വരാം. ഓട്ടോ വാടകയ്ക്ക് കൊടുത്തു, ഒന്നവിടം വരെ ചെല്ലാൻ പറഞ്ഞിരുന്നു. ഞാനെന്നാ ഒന്ന് പോയിട്ട് വരാം. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ശരി, വേഗം പോയിട്ട് വാ. ശരി. അമ്മു. അച്ഛാ, അമ്മ എന്തോ ആവശ്യത്തിന് വിളിച്ചായിരുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനിത് വരച്ചിട്ട് വരാം. ശരി മോളെ. എന്തായി ചെയ്യുന്നേ?
ഇപ്പൊ ഈ സർക്കസിന്റെ ആവശ്യമുണ്ടോ? എന്നോട് പറഞ്ഞ പോരെ, ഈ സമയത്ത് നീ റെസ്റ്റ് എടുക്കാ വേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ട. ഒന്നും പറ്റില്ല സിദ്ധാർത്ഥ്, ഡ്രസ് ഉണ്ടോന്ന് നോക്കിയത് അത്രേ ഉള്ളൂ. ഈ ഒരു സമയം പെട്ടെന്ന് കഴിഞ്ഞാ മതിയായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം നീ പ്രഗ്നന്റ് ആയപ്പോ. ഇനി അതിനെ പറ്റി എന്തിനാ പറയുന്നേ? നമ്മൾ ഇനി ഫ്യൂച്ചറിനെ പറ്റി സ്വപ്നം കാണണം. യെസ് യെസ്, അവസാനം ജൂനിയർ ആദ്യം വരാനുള്ള സമയമായി. നോനോ, വരുന്നത് ജൂനിയർ സിദ്ധാർത്ഥ. ഇല്ല, എനിക്ക് ജൂനിയർ ആദ്യേ മതി. എനിക്ക് ഈ ആദ്യയും പിന്നെ നമ്മുടെ കുഞ്ഞാദ്യയും ഒരുപോലെ സ്നേഹിക്കണം. സോറി, നിങ്ങളുടെ ഈ ആശയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. എന്താന്ന് വെച്ചാ, എനിക്കും ഈ സിദ്ധാർത്ഥന്റെ കൂടെ കുഞ്ഞ് സിദ്ധാർത്ഥിനെയും കൂടി സ്നേഹിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് രണ്ടാമത് വന്നാ മതി, ആദ്യം വരട്ടെ. എന്തുകൊണ്ട് നല്ലതല്ല? എല്ലാം നല്ലതായിരിക്കും. ഇപ്പൊ നമുക്ക് പെൺകുഞ്ഞാണെന്ന് കരുതിക്കോ. നമ്മൾ ആ കുഞ്ഞിനെ വാ മോളെ, ചക്കരെ, പൊന്നെ, പിന്നെ അതുപോലെ തന്നെ മുത്തുമണി, തേനേന്നൊക്കെ വിളിക്കണ്ടേ? ഇതൊക്കെ പെൺകുട്ടികളല്ലേ വിളിക്കാൻ പറ്റൂ. സിദ്ധാർത്ഥാണെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റൂ? ഇനിയിപ്പോ വിളിച്ചാലും സിദ്ധാർത്ഥിന് അതൊക്കെ ഇഷ്ടപ്പെടോ? അതെല്ലേ, എനിക്കത് തലയിലേ വന്നില്ല. അതൊന്നും പറ്റത്തില്ല. ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ വാടാ പോടാന്നൊക്കെ വിളിക്കാം. എനിക്ക് ജൂനിയർ സിദ്ധാർത്ഥിനെ തന്നെ വേണം. ഒരു കാര്യം ചെയ്യും, ഒരു ജൂനിയർ സിദ്ധാർത്ഥ് നിനക്ക്, അതുപോലെ ജൂനിയർ ആദ്യം എനിക്കും. അപ്പൊ രണ്ടും ഡാലിയ. അങ്ങോട്ട് മാറി നിക്കി. വല്ലപ്പോഴും ഒക്കെ അടുക്കളയിൽ വന്നല്ലേ, ഇങ്ങനൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. എന്റെ മകളാന്ന് പറഞ്ഞത് യാതൊരു കാര്യമില്ല. ഒരു കടുക് ഉറക്കം പോലും അറിയത്തില്ല. നാണക്കേട് തന്നെ. ചൂടാകുന്ന കറിയേപ്പില ഇട് നീയേ. അയ്യോ, എന്തേ കാണിക്കുന്നേ? തീ കുറയ്ക്കുന്നേ? പയ്യെ ഇട നീ. അമ്മു, അതെ, നീ ഇത് നോക്കിയേ. അമ്മയെ കടന്നു വന്നിട്ട് എനിക്കറിയോ, അമ്മ തന്നെ അങ്ങ് നോക്കിയാ മതി. അയ്യോ, ഞാൻ രുചി നോക്കിയാലേ എപ്പോഴും നോക്കുന്ന പോലെ തന്നെ ഉണ്ടെന്ന് ഞാൻ അങ്ങ് വിചാരിക്കും. എന്നാലുവേ, ഇന്ന് ഒരിക്കലും ഇല്ലാത്ത രുചി നമ്മുടെ കറിക്കുണ്ടാവണം. അയ്യ, രുചി നോക്കാൻ പറഞ്ഞ അപ്പ കൈ കഴുകാൻ പറഞ്ഞ സ്ട്രിക്റ്റ് ആവും. അതിലും ഭേദം അമ്മ തന്നെ നോക്കുന്നല്ലേ. അയ്യോ, കൈ കഴുകിട്ട് വരാൻ നിനക്ക് ഇത്ര താമസം എന്തിനാ? ചുമ്മാ ഒന്നും പറയണ്ട കേട്ടോ. നിനക്ക് നന്നായിട്ട് രുചി നോക്കാനൊക്കെ അറിയാവല്ലോ. നീ ഇതൊന്ന് നോക്കിട്ട് പറ. എന്തെങ്കിലും കൂടിയാലോ ശരി, കുറഞ്ഞാലോ ശരി, ഇപ്പൊ തന്നെ നമുക്ക് ശരിയാക്കാലോ. നിങ്ങൾ മനസ്സ് തുറന്ന് പറഞ്ഞതാണെങ്കിൽ നോക്കാം. ശരി താ. ആഹാ, ക്യാ ബാത് ഹേ. അയ്യോ, ഇത് ബാത്തല്ലടി, സാമ്പാറാ. അയ്യോ അമ്മേ, ഇത് നല്ല രുചി ഉണ്ടെന്നാ പറഞ്ഞു. എന്തൊരു കൈപ്പുണ്യ അമ്മയ്ക്ക്! കഴിഞ്ഞ ജന്മത്തിൽ അമ്മ നളമഹാരാജാവിന്റെ വംശത്തിലെ ആരോ ആയിരുന്നു എന്നാ തോന്നുന്നേ. മതി മതി, എന്തൊക്കെയാ നീ പറയുന്നേ? അയ്യോ അല്ലമ്മേ, സത്യമായിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്ന അല്ല. സത്യമായിട്ട് നന്നായിട്ടുണ്ടല്ലേ. കള്ളം പറഞ്ഞ അമ്മ എനിക്ക് എന്തെങ്കിലും സമ്മാനം തരുമോ? ഇല്ലല്ലോ. സൂപ്പർ ആയിട്ടുണ്ട്, ഒരു ടെൻഷനും വേണ്ട. ഞാൻ പോയി കൈ കഴുകിട്ട് വരാം. കടു വറക്ക നീയേ. തീ കരിയാ നോക്കണേ. അവര് വരുമ്പോ കൈകാല് കഴുകാനേ ചൂടുവെള്ളം വെക്കണം നീ കേട്ടോ. മറക്കല്ലേ? അത് നീയെല്ലാം നോക്ക്, ഞാനിപ്പോ വരാം കേട്ടോ. നോക്കേ. പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു മെഗാ സീരിയൽ ഉണ്ടാക്കണോ? തിന്നില്ല തിന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രം നിറയെ തിന്നില്ല. എന്റെ മുക്കൽ ഭാഗം നീ തന്നെ തിന്നില്ലേ? നിന്നെ ശരി. അയ്യോ, അത് കേറില്ലുള്ളൂ, നിർത്ത്. അതെ അല്ലേ?
അവള് പോയിട്ട് 100 വർഷം കഴിഞ്ഞതുപോലെയാണല്ലോ നിങ്ങൾ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ പോകുന്നു, സൂപ്പർ ആയിരിക്കുന്നു എന്ന്. ഹലോ, ഇവിടെ രണ്ടുപേരെ നിൽക്കുന്നുണ്ടോ? എന്നെ ആരോ പിന്നെ? എന്നാ പിന്നെ ഞാനുണ്ട്. എല്ലാരും വന്നു, വേഗം വാങ്ങിക്കൊണ്ട്. ഇവര് രണ്ടുപേരുടെയും കഴിഞ്ഞു, ഇനി അവിടെ പോയിട്ട് റീൽസ് എടുക്കുന്നു. ചേച്ചി ഹലോ ഹലോ, ഞാൻ നിർത്തിക്കോളാം. എന്തോ തെരയുന്നത് പോലെ ഉണ്ടല്ലോ. ഞാനോ? ഏ, അങ്ങനൊന്നും ലേച്ചി, കുറച്ച് ഇമോഷൻ ആയല്ലോ, അതുകൊണ്ട് കൂൾ കൂൾ ആയി. എല്ലാവരും വന്നു, എന്തടി നീ എന്നെ വിളിക്കാഞ്ഞത്? ആരതി, നന്നായിരിക്കുന്നു മോളെ. ആ മോനെ നന്നായിരിക്കുന്നോടാ? ആദ്യാ നന്നായിരിക്കുന്നു മോളെ. സുന്ദരിയായിട്ടുണ്ട് എന്റെ പൊന്നുമോള്. സിദ്ധാർത്ഥെ, പ്രമോഷനൊക്കെ ആയോ നിനക്ക്? അവര് വരും, എല്ലാവർക്കും വിട്ടിരിക്കാം. ബാബാ ബാ. ഇത്ര വലിയ വിഷയം വേദാന്ത് എന്നോട് ഷെയർ ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ഇറ്റ്സ് ഡിസപ്പോയിന്റിങ് ആന്റി. സാഹിത്യ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവനോട് കുറച്ചും കൂടി നീ അടുത്തിടപെടകണമെന്ന്. എന്നിട്ട് ചെയ്തോ നോക്ക്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ പിന്നെ ആരുടെ അടുത്തും ഒരു കാര്യവും ഷെയർ ചെയ്യില്ല. ചുമ്മാ തിരി ആന്റി, 10 ആക്ഷനിലെ ഒന്നിനെങ്കിലും ശരിയായി റിയാക്ട് ചെയ്തിരുന്നുവെങ്കിൽ അവരെ എങ്ങനെ ട്രാക്കിൽ കൊണ്ടുവരാമെന്ന് എനിക്ക് നോക്കാമായിരുന്നു. എന്നാ അവരെപ്പോഴും എന്നെ അവോയ്ഡ് ചെയ്യാൻ മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെയാണ് അവന്റെ സ്വഭാവം. നിന്നെ അവൻ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് തന്നെ വലിയൊരു കാര്യം. അതും എനിക്ക് ഡൗട്ടാണ്. പേരിന് മാത്രം ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. എന്നാ എനിക്കായാലും അവർക്കായാലും ആ ഫീലിംഗേ ഇല്ല. ബി പ്ലസന്റ്. ഗുഡ് മോർണിംഗ് അമ്മേ. നീ എന്തിനാ ഇപ്പൊ റെഡി ആയത്? ആരതി ഇത് അയൺ ചെയ്ത് റെഡിയാക്കിയിരുന്നു അമ്മേ, അതുകൊണ്ടാ ഇതിട്ടത്. നീ എന്തിനാ കഴിച്ചിട്ട് പോ? ഞാനത് എപ്പോഴേ കഴിച്ചു അമ്മേ, ജിമ്മില് പോയി വന്നപ്പോ തന്നെ കഴിച്ചു. ആരതി ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൊട്ടി ഉണ്ടാക്കി തന്നു, അത് കഴിച്ചു. അവരെല്ലാരും വീട്ടിലേക്ക് പോയിരിക്കാ, ഞാനും പോയിട്ട് വരാമേ. എവിടേക്കാ വേദാന്ത്? ഞാനും വന്നോട്ടെ. ഐ'm സോറി, ഞാൻ അമ്മൂലിയുടെ വീട്ടിലേക്കാ പോകുന്നത്. ലഞ്ചിന് വിളിച്ചിരുന്നു. ഐ ഹാവ് ടു ഗോ അലോൺ. വരട്ടെ അമ്മേ. ആളിയ, ഈ ഇടയ നീ ആളൊക്കെ മാറിപ്പോയല്ലോ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ. എന്തുവാ, മൂത്ത മരുമോനല്ലേ, അതുകൊണ്ടായിരിക്കും ചേട്ടൻ കൂടുതൽ ഷോ കാണിക്കുന്നത്. അവസരം കിട്ടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നല്ലേ. എല്ലാ ആളുകളുടെയും മുമ്പിൽ വെച്ച് ആരതിക്ക് ചെറിയച്ഛൻ ഒരു വഴി കാണിച്ചു കൊടുത്തു. ഇനി നീ ചെറിയച്ഛൻ ഇങ്ങനെ സോപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല.
അയ്യോ ചേട്ടാ, ഞാനിത് ചേട്ടന് ചെവിയിൽ പറയണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും ചേട്ടൻ ഇവിടെ വെച്ച് പറഞ്ഞല്ലോ. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വിക്രാന്തിന്റെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട്. അങ്ങനെ പറയാമാവ, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. എല്ലാവരും എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യരുത്. ഇത്ര ഞാൻ എന്നും നിങ്ങളുടെ സൈഡിൽ തന്നെയാ. ഇവരെന്തോ സംസാരിച്ചെന്ന് വെച്ച് നീ തല ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമോളെ, വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയല്ലേ. അമ്മായിയച്ഛനും അമ്മായിയമ്മ ഇവിടെ ഇല്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് നിന്റെ വീട് തന്നെയാണ്. സിദ്ധാർത്ഥ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ധൈര്യമായിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കേച്ചി. അവർക്ക് ചോദിക്കാനും പറയാനും ആരും വിടില്ലെന്നുള്ള അഹങ്കാരമോ? പിന്നെ കുരുട്ട് പോയില്ല. ആ ചേച്ചി, ഞങ്ങള് നാല് പെൺകുട്ടികളും ചേച്ചിയുടെ സൈഡാ. എന്തേലും വഴക്കുണ്ടാക്കുവാണെങ്കിൽ ഞങ്ങളോട് പറ ഞങ്ങള് ചേട്ടന്റെ തലക്കിട്ട് ഒരെണ്ണം കൊടുക്കാം. ഒഴിഞ്ഞു മാറിയപ്പോഴത്തേക്കും എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ. ഭാര്യയെ നല്ലതുപോലെ നോക്കുന്ന ഭർത്താക്കന്മാരിൽ ഫസ്റ്റ് വരുന്നത് ഞാൻ തന്നെ. നിങ്ങളുടെ ചേട്ടത്തിയേക്കാൾ മുമ്പേ നിങ്ങളുടെ കൂടെ പറഞ്ഞത് ഈ ഞാനാ, അത് മറക്കരുത്. കല്യാണം കഴിയുന്നവരെ മാത്രം. ഞങ്ങളെല്ലാം ചേച്ചിയുടെ ടീമാ. ഞങ്ങൾക്കെല്ലാം പ്രമോഷൻ കൊടുക്കുന്ന ഓണർ കിഡ് വയറ്റിന്റെ അകത്ത്. അമ്മു, നീ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു ജജ്ജല ടീയില്ലേ, അതിങ്ങെടുത്തു. അയ്യോ അമ്മ, ആരെങ്കിലും മറച്ചു തിരിച്ചു പറയോ? അത് ചെലച്ചയല്ല, ചെലച്ചീര. അത് വിശപ്പുണ്ടാവാൻ കഴിക്കുന്ന മരുന്ന. ഞാൻ വേറെയാണ് പറഞ്ഞെങ്കിലും നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഭാഷയിൽ കുറച്ച് അറിവ് കുറവാണെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലായ പ്രശ്നം തീർന്നല്ലോ. ചേട്ടാ, നമ്മുടെ വീട്ടില് ലാപ്ടോപ്പ് ഇല്ലാത്തോണ്ട് ഫോട്ടോഗ്രാഫർ ചെറിയ ചെറിയ കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. അതെന്താ അങ്ങനെ അയച്ചെന്നേ? ആൽബത്തിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാ ചേച്ചി. ഓഹോ, അങ്ങനെയാണോ? നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഏത് വേണം ഏത് വേണ്ട എന്ന് സെലക്ട് ചെയ്യാം. എന്താ? ആ, അതെന്റെ റൂമിലുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ എന്റെ റൂമിലേക്ക് പോ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് ജെൽ ജീര എടുത്തോണ്ട് വരാം. ഏതായാലും കൊള്ളാം, നല്ലൊരു ടൈം പാസ് ആണ്. ഓക്കേ, അപ്പോൾ ഫോളോ മീ. യെസ്. ഹേ, എല്ലാവരും കൂടി ഇങ്ങോട്ട് പോവാ. അടുക്കള ഇഷ്ടം പോലെ പണി എടുക്കണ്ട. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നടക്ക്. ഇന്നിവിടെ വിരുന്നാ ഫംഗ്ഷനാന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും കാണുന്നുമില്ലല്ലോ. അമൂല്യ, വേദാന്ത്, ആരതിയുടെ വീട്ടിൽ വന്നിട്ട് നീ അമൂല്യയാണോ വിളിക്കുന്നത്? നിനക്ക് ബുദ്ധിയില്ലേടാ? എനിക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ആരതി ഇപ്പൊ കല്യാണം കഴിഞ്ഞു പോയതാ. പക്ഷെ അമൂല്യയാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. പറഞ്ഞൊക്കെ ശരി തന്നെയാ. പക്ഷെ നീ അമൂല്യയെ മാത്രം വിളിക്കേണ്ട ആവശ്യമുണ്ടോ?